സ്വാഗതം ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡ്, 54th എപ്പിസോഡ്, മെയ് 2nd എപ്പിസോഡ്. നമ്മുടെ വിനൂസ് ഹബ് ചാനലിൽ അല്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വിനൂസ് ഹബ് 2.0 വിനൂസ് ഹബിൽ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ഒരു 3 സ്ട്രൈക്ക് അടിച്ച് കിടപ്പുണ്ട്. സോ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ചാനൽ അടിച്ചു പോകും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്, അത് തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കാം. സോ വിനൂസ് 2.0 സ്വാഗതം. സോ ഈ ഒരു ഇന്നത്തെ ഒരു കണ്ടന്റിൽ രാവിലെ എല്ലാവരും ഡാൻസ് കളിക്കാനായിട്ട് റെഡിയായി. ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ മാത്രമേ വന്നുള്ളൂ, എന്നറിയത്തില്ല, ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത അൻസിപ്പം മാത്രമാണ് ഡാൻസിൽ ആക്റ്റീവ് ആയത്. ബാക്കി എല്ലാവരും ഒരു അലസ മട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിൻഡോയെയും നോറയും കൈകെട്ടിയിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് ടാസ്ക് ആയിരുന്നു പവർ ടീം കൊടുത്തത്. ആ പണിഷ്മെൻറ്റ് ടാസ്ക് ജിൻഡോ മാക്സി യൂട്ടിലൈസ് ചെയ്തു. ജിൻഡോ സ്ട്രെച്ച് ചെയ്യുകയും ബഹളം വയ്ക്കുകയും കണ്ണും കണ്ണും നോക്കി നോക്കി തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗം എന്നുള്ള പാട്ടൊക്കെ പാടി നമ്മുടെ ടീം അംഗങ്ങൾ ഇവരെ മാക്സിമം പ്രൊവോക് ചെയ്യാൻ നോക്കി. ജിൻഡോ അതൊരു ഫണ്ണായിട്ട് എടുത്തു. പക്ഷേ നോറ തൻ്റേതായിട്ടുള്ള ആ ഒരു കരച്ചിൽ കാർഡ് തന്നെ വീണ്ടും എടുത്തു. അവരൊരുമിച്ച് പാത്രം കഴുകുമ്പോൾ പോലും നോറ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ ജിൻഡോ അത് വളരെ എൻജോയ് ചെയ്തു. ജിൻഡോ ആ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ടാസ്ക് വളരെ മനോഹരമായി ജിൻഡോ കൈകാര്യം ചെയ്തു എന്ന് പറയാം. ഇച്ചുകൂടെ വേണേൽ വൈൽഡ് ആവായിരുന്നു, വേണമെങ്കിൽ ചാടുക ഓടുക നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ മാക്സിമം ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ലോലമായ കൈകൾ, മൃദുലമായ കൈകൾ വെറുതെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയായിരിക്കാം ജിൻഡോ ജിൻഡോ ഒരു മാന്യത കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞ് ഇവരുടെ ടാസ്കിൻ്റെ ടൈം കഴിഞ്ഞു, അത് ഊരി മാറ്റി. അപ്പം നമ്മുടെ നോറ കരച്ചിലും ബഹളവും പിഴിച്ചിലും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായിട്ടുള്ളൊരു ഒരു വാക്തർക്കും വഴക്കും നടക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിനും ജിൻഡു ഉൾപ്പെടെയുള്ള ആളുകൾ. അതിനിടയ്ക്ക് നമ്മുടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ രതീഷ് കുമാർ, രതീഷ് അണ്ണൻ വരുന്നുണ്ട്. പക്ഷേ രതീഷ് അണ്ണനെ ഇവർ ഒരു രണ്ടാം കുടിക്കാരനായിട്ടാണ് കാണുന്നത്. അതായത് ഗസ്റ്റായിട്ട് വന്നവൻ ഗസ്റ്റായിട്ട് ഇരുന്നാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഗസ്റ്റാക്കുന്നത്, ഗസ്റ്റിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞില്ല, അയാൾ എന്നിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, ഒരു അവസരം കൊടുത്തുകൂടെ, ഇതിൽ ആരിടം വരുന്നവരെ കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല. പുള്ളിയെ ഒരു പഴയ കണ്ടസ്റ്റൻ്റായിട്ട് തന്നെ വെക്കണം. ആ കണ്ടസ്റ്റൻ്റായിട്ട് വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് വന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മുന്നും ഷർട്ട് കൊടുത്തിട്ട് എല്ലാ ഗെയിമിൻ്റെയും മറ്റേ നോക്കൂത്തിയായിട്ടിരിക്കേണ്ട കാര്യം എന്താ, അയാളാരാ ജഡ്ജോ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബിഗ് ബോസ് അതിനുള്ള അവസരം കൊടുക്കുക, അയാൾക്ക് വേണ്ട സാഹചര്യം കൊടുക്കുക, അയാളൊരു പഴയ കണ്ടസ്റ്റൻ്റ്. അത് വലിയ ആനക്കാര്യമൊന്നുമല്ലോ, പലരും ഈ പറഞ്ഞ പോലെ അസുഖമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ സൈക്കോളജിക്കൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടൊക്കെ തിരിച്ച് വന്നിട്ടില്ലേ, റസ്മിനൊക്കെ പോയിട്ട് വന്നിട്ടില്ലേ, ജാസ്മിൻ പോയിട്ട് വന്നിട്ടില്ലേ, തൻ്റെതല്ലാത്ത കാരണത്താൽ സിജു പോലും 3 കാത്തിരിക്കേണ്ടി വന്നു. സോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇപ്പം ഈ ആഴ്ച നമ്മുടെ സിബിൻ വരും എന്നൊക്കെ പറയുന്നു ലാലറ്റിൻ്റെ ടീമിൽ. പിന്നെ എന്താണ് രതീഷ് എന്തോ വലിയ ആന കുറ്റവും ചെയ്തിട്ടുള്ളൂ, അയാൾ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തു, വോട്ടിൻ്റെ അടിസ്ഥാനത്തെ അയാൾ ഔട്ടാക്കി, ഓക്കെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. തിരിച്ചു കൊണ്ടുവരുന്നൊരു മാന്യത വേണം. അയാളെ ഗസ്റ്റായിട്ട് ചുമ്മാ അവിടെ ഇരുത്തി ഒരു പണിയും കൊടുക്കാതെ ആളുകളെ നോക്കുക. അപ്പോൾ അന്ന് തന്നെ ഒരു എന്താ പറയുക, ഈ മറ്റേ മണി വെച്ച് അടിക്കുന്ന ഒരു ചൂരൽ കഷായം ഗെയിമിൽ പുള്ളി അവിടെ തന്നെ നിന്നോളാം പറയുന്നത്, ഓടി നടന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത ഒരു ഒരു സ്റ്റൈൽ ഓഫ് ആക്ട് മോശമാണ്. അയാൾക്ക് വേണ്ട അവസരം കൊടുക്കുക, അയാളെ തിരിച്ചു കൊണ്ടുവരിക, അയാളൊരു കണ്ടസ്റ്റൻ്റായിട്ട് തന്നെ കളിക്കട്ടെ, എന്നാൽ മാത്രമേ അയാൾക്ക് അയാളുടെ വോയിസ് റേസ് ചെയ്യാനും അയാളുടെ നിലപാടുകൾ പ്രോപ്പറായിട്ട് പറയാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അനാവശ്യമായിട്ട് അയാളെ ഒരു രണ്ടാം കുടിക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് റേറ്റ് ഒരു ഒരു എന്താ പറയുക, ആവശ്യമില്ലാതെ തിരിച്ച് കയറി വന്ന വിളിക്കാത്തൊരു അതിഥിയായിട്ട് ആ ബിഗ് ബോസ് ഹൗസിൽ തുടരേണ്ട കാര്യമില്ല. ഒന്നെങ്കിൽ ഇട്ടറിഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഗെയിം കളിക്കണം. ആ ഒരു നിലപാട് തന്നെ രതീഷ് എടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഗെയിമെല്ലാം ഈ പറഞ്ഞ ഗെയിമെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത ഗെയിം വന്നിട്ട് ഇവർ ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റസ്മിനും ഇവരും നോറയും തമ്മിൽ ഭയങ്കര കൂട്ടാണല്ലോ, ഇവിടെ ക്യാപ്റ്റനും കൂടെ ആണല്ലോ. സോ ഈ റസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിൽ കയറി ഒളിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം തൻ്റെ വിഷമമൊക്കെ സഹിച്ച് വയ്യാതെ. അപ്പോൾ ഈ നമ്മുടെ റസ്മിൻ അല്ല, സോറി, നോറ ബാത്റൂമിൽ കയറി കരയും ബഹളമൊക്കെ ചെയ്തു, അതിൻ്റെ പുറകെ റസ്മിനും പോയി. അത് നിയമവിരുദ്ധമല്ലേ? കാരണം ബാത്റൂമിലൊക്കെ ഒരുമിച്ച് അങ്ങനെ കയറാൻ സാധിക്കുമോ? അങ്ങനെ പാടുണ്ടോ എനിക്കറിയില്ല. അതിനിപ്പോൾ അതിൻ്റെ പ്രത്യേക റിലാക്സേഷൻ വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, അതായത് ക്രിക്കറ്റ് ഗെയിം. ക്രിക്കറ്റ് ഗെയിം കൊടുത്തിരുന്നത് നമ്മുടെ നമ്മുടെ പവർ ടീമിനല്ല, നമ്മുടെ ക്യാപ്റ്റൻ അതായത് റസ്മിൻ ഭായ്, നോറ, നമ്മുടെ ശ്രീകുമാർ ആൻഡ് നമ്മുടെ ഋഷിക്കാണ്. സോ നോറയെ തന്നെ ക്യാപ്റ്റൻ ആക്കാനുള്ള പ്ലാനിംഗ് ആണ് ഇവർ കളിച്ചത്. പക്ഷേ നോറ ഒരു ബോൾ പോലും സ്റ്റമ്പേ കൊള്ളിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ആൻഡ് എനിക്ക് തോന്നുന്നത് രണ്ട് ബോൾ അങ്ങോട്ട് നമ്മുടെ റസ്മിൻ ഭായ് കൊള്ളിച്ചു. പക്ഷേ ഋഷിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല, ബോളിങ് അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അത്യാവശ്യം ആ ഒരു കയ്യിൽ ആ ഒരു ആയാസം ഉള്ളത് കൊണ്ട് തന്നെ
ആറ് ബോളിൽ, അതായത് ഒരു ഓവറിൽ മൂന്ന് ബോള് സ്റ്റമ്പിൽ കൊള്ളിച്ച് ഋഷി തന്നെ ക്യാപ്റ്റനായി മാറി. അത് ആ ഒരു വിവരവും സന്തോഷവും തൻ്റെ തോഴിയായ സുഹൃത്തായിട്ടുള്ള അൻസിബിയോട് പറയുകയും ചെയ്തു. സോ അതങ്ങനെ ആ ഒരു ഗെയിം അവസാനിച്ച് നമ്മുടെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ഋഷിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത ഗെയിം വന്നത്. ഇവർ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മണി അതായത് ഒരു ചെറിയൊരു ഒരു ഹെഡ് ട്രാപ്പ് പോലത്തെ സംബന്ധിച്ചിട്ട് മുകളിൽ മണി കെട്ടിട്ടുണ്ട്. അത് അനങ്ങാതിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ ഈ 10-17 കണ്ടസ്റ്റൻസ് അനങ്ങാതെ നിന്നു എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് പേരൊക്കെ ആദ്യമേ തന്നെ ക്ഷമ പോയി. അതിനകത്ത് ആദ്യമേ തന്നെ നമ്മുടെ സായിക്ക് ഒരു റിലീവ് കൊടുത്തു, റിലാക്സേഷൻ കൊടുത്തു കാല് വയ്യാത്ത കാരണം. പിന്നെ കുറേ പേര് അങ്ങനെ ഔട്ടായി അവസാനം ഒറ്റക്കാലം നിൽക്കാൻ പറഞ്ഞു. ഒറ്റക്കാലം നിൽക്കാനും മാക്സിമം റസ്മിൻ ഭായും ശ്രീതുവും നോറയും മാക്സിമം തൻ്റെ ആ ഒരു ഇവൻ ഗബ്രു ഉൾപ്പെടെ അവസാന ലാപ്പിൽ 4 പേരടങ്ങുന്ന ലാപ്പിൽ പിടിച്ചിരുന്നു. പക്ഷേ അവിടെയും ഇവരെല്ലാവരും ഔട്ടായെങ്കിലും നോറ തൻ്റെ ആ ഒരു മനക്കരുത് പിടിച്ചിരുന്നു. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും, നിങ്ങൾ കൊടുക്കാതിരിക്കത്തില്ല. സോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോറ തൻ്റെ ആ ഒരു ഗെയിം അവസാനിപ്പിച്ചു. അങ്ങനെ ആ ഒരു ഗെയിം കഴിയുകയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നോർമലായിട്ട് എല്ലാവരും ഓരോരോ സ്ഥാനത്തേക്ക് നിന്നു എന്നുള്ളതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു പ്രോഗ്രാം. വലിച്ചു തീട്ടലായിരുന്നു എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ഗെയിമും കാര്യങ്ങളും വന്നു. സിജോയും ഈ പറഞ്ഞ പോലെ അർജുനും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ ഔട്ടായാലും കുഴപ്പമില്ല, അവർ എൻജോയ്. അതിനിടയ്ക്ക് നമ്മുടെ അണ്ണൻ നമ്മുടെ സായി ഇടയ്ക്ക് ഗുലാബ് ജാമുനൊക്കെ അടിക്കുന്നുണ്ട്. അത് നല്ല ആക്റ്റായിരുന്നു. ബാക്കിയുള്ളവർക്ക് ആ ഒരു കൊതിയും ഇതൊക്കെ വരുമല്ലോ. സോ അത് നന്നായി. അപ്പം അങ്ങനെ അവർ ഒന്ന് ആക്റ്റീവായിട്ട് നിന്നു. പവർ ടീം അല്ലെങ്കിൽ മറ്റേ ഈ അർജുനല്ല സോറി നമ്മുടെ സായിയുടെ ടീമൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്നു. സിജോയും ആക്റ്റീവായിട്ട് തന്നെ നിന്നു എന്നാണ് മനസ്സിലാക്കിയത്. ആൻഡ് ഒരിക്കൽ കൂടി രതീഷ്, താങ്കൾ തിരിച്ച് ഗെയിമിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ട് തന്നെ വരണം. ഗസ്റ്റ് ഗുസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെറുതെ ചുമ്മാ ഉടായ്പ പരിപാടിക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. സോ നോർമലായിട്ട് തിരിച്ചു വരിക. അത് രതീഷിന് ഹീസ് എലിജിബിൾ ഫോർ ഇറ്റ്. അദ്ദേഹം അർഹിക്കുന്നു. അതിന് വേണ്ട പരിഗണന അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് തന്നെയാണ് അപേക്ഷ. സോ എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റ് അടുത്ത റിവ്യൂയിലേക്ക് വേണ്ടി കാത്തിരിക്കാം. സോ തൽക്കാലം ബൈ.